Hi all, welcome to Bulb and Beaker YouTube channel. Nammal basics of electrical and electronics engineering inde innatha video le resistors ne kurichittana nammal discuss cheyan uddeshikkunnathu. Namukku parichayam undu ennalum resistor endanu adinte classification adumayittu bandhappetta chila karyangalana innatha video ilude ningalumayittu discuss cheyan uddeshikkunnathu. So namukku adonnu nokkam. So, നമുക്ക് പരിചയമുള്ള ഒരു പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് കോമ്പോണന്റ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്റർ എന്താണെന്നുള്ളത് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. റെസിസ്റ്ററിന്റെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ്, പ്രധാനപ്പെട്ട ചില ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, എന്താ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ആൻഡ് കോമൺലി യൂസ്ഡ് ഇലക്ട്രോണിക് കോമ്പണൻ്റ് ആണ് അല്ലേ. പ്രധാനമായിട്ടും ഫണ്ടമെൻ്റൽ ആയിട്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് കോമ്പണൻ്റ് ആണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് എ പാസീവ് കോമ്പണൻ്റ്, ഇതൊരു പാസീവ് കോമ്പണൻ്റാണ്. എന്താ പാസീവ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോ സോഴ്സ് ഓഫ് പവർ ഇസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് ഓഫ് പവർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പാസീവ് കോമ്പണൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതെന്താ ചെയ്യുന്നത്, ഇറ്റ് പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിൻ്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ റെസിസ്റ്റർ റെസിസ്റ്റൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുകയാണ് ഈ റെസിസ്റ്റർ ചെയ്യുക, അതിനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുക. ഈ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫിനോമിനക്കാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ബേസിക്സിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ഓർ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, രണ്ടും കൂടിയും സീരീസും പാരലലൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ സീരീസും പാരലലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നെറ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അതും സീരീസ് പാരലൽ റെസിസ്റ്റൻസ് ബേസിക്സിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇങ്ങനെ സീരീസും പാരലലൊക്കെ ആയിട്ട് അതിൻ്റെ കോമ്പിനേഷനൊക്കെ ആയിട്ട് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പർ സർക്യൂട്ട്, അതേപോലെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്, കറണ്ട് ലിമിറ്റർ സർക്യൂട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു നോ സോഴ്സ് ഓഫ് പവർ, സോഴ്സ് ഓഫ് പവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ബട്ട് എന്താണ്, ഇത് റെഡ്യൂസ് ദ കറണ്ട് ഓർ വോൾട്ടേജ് പാസിംഗ് ത്രൂ ഇറ്റ്, അതിലൂടെയുള്ള കറണ്ടിനോ വോൾട്ടേജിനോ ഒക്കെ അത് റെഡ്യൂസ് ചെയ്യും. അവിടെ എനർജി ലോസ് എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ, ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, ഹീറ്റായിട്ടാണ് അവിടെ എനർജി ലോസ് ഉണ്ടാവുക. ഇനി സാധാരണ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലൊക്കെ നമ്മളെ റെസിസ്റ്റൻസിൻ്റെ സിമ്പൽ നമുക്കറിയാം. റെസിസ്റ്റൻസിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സിഗ്സാഗ് ലൈൻസ്, ഇതാണ് റെസിസ്റ്റൻസിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്ററിൻ്റെ സിമ്പിൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക, റെസിസ്റ്ററിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് ഓം എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുക. റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഓം എന്ന് പറയുന്ന യൂണിറ്റാണ്. ഇനി വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റർ അവൈലബിൾ ആണ് നമുക്ക്, ലെസ് ദാൻ 1 ohm മുതൽ ഗ്രേറ്റർ ദാൻ 10 MΩനേക്കാളും ഗ്രേറ്റർ ദാൻ 10 MΩ അതിനേക്കാളും ഗ്രേറ്റർ, ഈ ഒരു റേഞ്ചിലുള്ള ലെസ് ദാൻ 1 ohm മുതൽ ഗ്രേറ്റർ ദാൻ 10 MΩ വരെയുള്ള റെസിസ്റ്റർ എന്താണ്, അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ഫിക്സഡ് റെസിസ്റ്റേഴ്സും ഉണ്ട്, വേരിയബിൾ റെസിസ്റ്റർ ഉണ്ട്. ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒറ്റ റെസിസ്റ്റൻസ് വാല്യൂവേ അതിനുണ്ടാവുള്ളൂ, സിംഗിൾ റെസിസ്റ്റൻസ് വാല്യൂ. വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ വേരി ചെയ്യും, ഇൻഫിനിറ്റി വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫിക്സഡ് റെസിസ്റ്റർ ഉണ്ട്, അതേപോലെ വേരിയബിൾ റെസിസ്റ്റർ ഉണ്ട്. ഇനി റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നുണ്ട്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റർ ഉണ്ട് ബേസ്ഡ് ഓൺ ദ കൺസ്ട്രക്ഷൻ, പവർ ഡിസിപ്പേഷന്, അതേപോലെ അതിൻ്റെ കപ്പാസിറ്റീസ്, അതേപോലെ ടോളറൻസ് ടു വേരിയസ് പാരാമീറ്റേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, ലൈറ്റ്, അതേപോലെ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. സോ അതാണ് ഇനി നമ്മൾ നോക്കുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, അത് ഞാനിങ്ങനെ പറയുന്നതിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് സ്ലൈഡായിട്ട് കാണിക്കുന്നതായിരിക്കും, പോയിൻ്റ് പോയിൻ്റ് അതിൽ നോട്ട് ചെയ്തിട്ട്. സോ അതിൻ്റെ സ്ലൈഡിലേക്ക്, ആനിമേഷൻ സ്ലൈഡിലേക്ക് നമുക്കൊന്ന് പോകാം, എന്നിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് റെസിസ്റ്ററാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ.
ഇത് എ ടൈപ്പ് ഓഫ് ഫിക്സഡ് റെസിസ്റ്റർ ആണ്. മാത്രമല്ല കറണ്ട് ഫ്ലോ ഒരു സെർട്ടൈൻ ലെവൽ വരെ ലിമിറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് സിലിണ്ടറിക്കൽ ഷേപ്പാണ്, നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പൗഡറിൻ്റെ കൂടെ സെറാമിക് ചേർത്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഔട്ട്സൈഡ് ഹീറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ പെയിൻ്റ് ഉപയോഗിച്ചോ ഒരു കവറിങ് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 ohm to 22 mega ohm വരെയാണ്. ഇതിൻ്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ കളർ കോഡ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കളർ കോഡിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബി ബി റോയ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കളർ കോഡിങ്ങിൻ്റെ വാല്യൂ, റെസിസ്റ്റൻസ് വാല്യൂ കാണുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ചീപ്പാണ്, അതേപോലെ സ്മോൾ സൈസാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് നോയിസി ആണ്, അതായത് കറണ്ട് ഒരു കാർബൺ പാർട്ടിക്കിളിനും അടുത്തതിലേക്ക് പോകുമ്പോൾ നോയിസി എഫക്റ്റ് ഉണ്ടാവും. നോയിസി ആണ്, മാത്രമല്ല സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ ആണ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പവർ സപ്ലൈസിലും വെൽഡിംഗ് കൺട്രോളിലും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്, കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് തെർമിസ്റ്റർ എന്ന് പറയും. ഓക്കെ, പേര് പോലെ തന്നെയാണ്, ഇത് റെസിസ്റ്റേഴ്സ് ഹൂസ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നതാണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് മെറ്റൽ ഓക്സൈഡിനെ ഒരു ബീഡ് അല്ലെങ്കിൽ ഡിസ്ക് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസോ അല്ലെങ്കിൽ ഇപ്പോക്സി കോട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് യൂസ് ചെയ്യുന്നത് ഡിറ്റക്ട് ടു സ്മോൾ ടെമ്പറേച്ചർ ചേഞ്ച് ഇൻ ദ സർക്യൂട്ട്. സർക്യൂട്ടിലെ ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ ഡിറ്റക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു റെസിസ്റ്റൻസ് തെർമോമീറ്റർ ആയിട്ടാണ് ഈ തെർമിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് തെർമിസ്റ്ററും രണ്ടാമത്തത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് തെർമിസ്റ്ററും. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഫ്യൂ മെഗാ ഓം വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ആപ്ലിക്കേഷൻസ് പ്രധാനമായിട്ടും ഡിജിറ്റൽ തെർമോമീറ്റർ, അതേപോലെ ഹോം അപ്ലയൻസായ മൈക്രോവേവ് ഫ്രിഡ്ജിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ തെർമൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് റെസിസ്റ്റർ, തെർമിസ്റ്റർ എന്ന് പറയും. ഇനി മൂന്നാമത്തെ ടൈപ്പ് റെസിസ്റ്ററാണ് വയർ ബൗണ്ട് റെസിസ്റ്റർ. ഇതിന് ഒരു റെസിസ്റ്റീവ് വയറാണുള്ളത്. വയർ ബൗണ്ട് റെസിസ്റ്ററിന് ഒരു റെസിസ്റ്റീവ് വയറാണുള്ളത്. ഈ വയറ് മാഗ്നാനിൻ അല്ലെങ്കിൽ കോൺസ്റ്റാൻഡൻ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ റെസിസ്റ്റൻസ് വയറ് ഒരു ഇൻസുലേറ്ററിൽ, നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽ, ഇൻസുലേറ്ററിൽ വൗണ്ട് ചെയ്യുന്നു. ഈ ഇൻസുലേറ്റർ ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് സെറാമിക് ആണ് ഇൻസുലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലേറ്ററിൽ ഈ റെസിസ്റ്റൻസ് വയറ് വൗണ്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് വയറ് മാഗ്നാനിൻ അല്ലെങ്കിൽ കോൺസ്റ്റാൻഡൻ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞു. മാഗ്നാനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയ് ഓഫ് മാംഗനീസ് നിക്കല് കോപ്പർ, മാംഗനീസ് നിക്കല് കോപ്പറിൻ്റെ അലോയാണ് മാഗ്നാനിൻ. കോൺസ്റ്റാൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കലിൻ്റെയും കോപ്പറിൻ്റെയും അലോയാണ്. ഇനി ഈ റെസിസ്റ്റൻസ് വയറ് ഇൻസുലേറ്ററിൽ വൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ടറ്റത്തും എൻഡ് ക്യാപ്പ് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ റെസിസ്റ്റൻസ് വയർ പ്രോപ്പറായിട്ട് കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് വയറിൻ്റെ അവിടെ വെൽഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി കൂടാതെ ഇതിന് പുറമെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മോയിസ്ചർ അതേപോലെ ഫിസിക്കൽ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഔട്ടർ സീലിങ്ങും കൊടുക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ കാരണം തന്നെ ഇതിന് ഹൈ ടെമ്പറേച്ചർ ടോളറൻസ് ആയിരിക്കും. ഇനി രണ്ട് ടൈപ്പാണ് ഈ വയർ വൗണ്ട് റെസിസ്റ്റർ ഉള്ളത്, ഒന്ന് പ്രിസിഷൻ വയർ വൗണ്ട് റെസിസ്റ്ററും രണ്ടാമത്തത് പവർ വയർ വൗണ്ട് റെസിസ്റ്ററും. ഇനി ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 ohm to 1 mega ohm വരെയാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി വയറ് വൗണ്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ വളരെ ഹൈ ആയിരിക്കും. ഈ ഒരു ഇൻഡക്റ്റൻസ് വാല്യൂ വളരെ ഹൈ ആയതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോയിലിൻ്റെ ഒരു ഹാഫ് ഒരു ഡയറക്ഷനിലേക്കും മറ്റേ ഹാഫ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുമാണ് വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വൈൻഡിങ്ങിൻ്റെ ഇൻഡക്റ്റൻസ് മറ്റേതുമായിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുക. നെറ്റ് ഇൻഡക്റ്റൻസ് എഫക്റ്റ് നമുക്ക് അവിടെ സീറോ ആയിരിക്കും. ഇനി മെയിൻലി വേരിയബിൾ റെസിസ്റ്റേഴ്സ് അതേപോലെ വേരിയബിൾ റെസിസ്റ്റേഴ്സായ പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ് അതേപോലെ ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വയർ വൗണ്ട് റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇനി നാലാമത്തെ ടൈപ്പാണ് മെറ്റൽ ഫിലിം ഓർ കാർബൺ ഫിലിം റെസിസ്റ്റർ.
ഇതില് ഒരു ഇൻസുലേറ്റിംഗ് കോർ ആണ് ഉണ്ടാവുക. ഈ ഇൻസുലേറ്റിംഗ് കോറിനെ ഒരു തിൻ ഫിലിം ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഒരു ഇൻസുലേറ്റിംഗ് കോർ ഉണ്ടാവും, അതിൽ നമ്മൾ ഒരു തിൻ ഫിലിം ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. മാത്രമല്ല ഇതിൻ്റെ ഡിസൈഡ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ തിൻ ഫിലിം ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ തിക്നെസ് നമ്മൾ ട്രിം ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് ട്രിം ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഫുൾ സെറ്റപ്പിനെ നമ്മൾ ഫുൾ സെറ്റപ്പിന് അക്രോസ് ആയിട്ട് ഹെലിക്കൽ ഗ്രൂവ്സ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതിലും രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു, മെറ്റൽ ക്യാപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യും, ഈ ഹെലിക്കൽ ഗ്രൂവ്സ് കൊടുത്തിട്ട് നമുക്ക് ഡിസൈഡ് വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10,000 MΩ, അതായത് 10,000 MΩ വരെയാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇത് വയർ വൗണ്ട് റെസിസ്റ്ററിനേക്കാളും സ്മോളർ ആണ്, ചെറുതാണ്, അതേപോലെ നോൺ ഇൻഡക്റ്റീവ് ആണ് ഇത്. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫിൽട്ടേഴ്സിലും അതേപോലെ ബ്രിഡ്ജ് സർക്യൂട്ടിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇതും കാർബൺ കോമ്പോസ്റ്റൻ റെസിസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബൺ കോമ്പോസ്റ്റൻ റെസിസ്റ്റേഴ്സിൽ കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പൗഡർ സെറാമിക്കോ ആയിട്ട് ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ ഒരു കാർബൺ ഫിലിം കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇത് തമ്മിലുള്ളൊരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ റെസിസ്റ്ററാണ് വേരിയബിൾ റെസിസ്റ്റർ. ഓക്കെ, പേരിൽ തന്നെ ഉണ്ട്, റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇത് മെയിൻ ആയിട്ട് റെസിസ്റ്റൻസ്, ഇതിൽ മെയിൻ ആയിട്ട് റെസിസ്റ്റൻസ് ട്രാക്കും അതേപോലെ ഒരു വൈപ്പർ കോണ്ടാക്റ്റും ഉണ്ടാവും. അപ്പോൾ റെസിസ്റ്റൻസ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർക്കുലാർ ഓർ ആർക്ക് ഷേപ്പ് ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ അതേപോലെ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ലീനിയർ ആയിരിക്കും. അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ മൂന്ന് ടെർമിനൽ ആണുള്ളത് എങ്കിൽ, അതായത് ഈ ഇതിന് മൂന്ന് ടെർമിനൽ ഉള്ളതാണെങ്കിൽ അത്തരം വേരിയബിൾ റെസിസ്റ്റൻസിന് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്നാണ് പറയുക. രണ്ട് ടെർമിനൽ ആണെങ്കിൽ റിയോസ്റ്റാറ്റ് എന്ന് പറയാം, നമുക്ക് പരിചയമുള്ളതാണ്. ഇനി വയർ വൗണ്ട് റെസിസ്റ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ വേരിയബിൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വയർ വൗണ്ട് റെസിസ്റ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഈ വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ ഈ പൊട്ടൻഷ്യോമീറ്ററും അതേപോലെ റിയോസ്റ്റാറ്റും ഒക്കെ നമ്മൾ മെക്കാനിക്കലി കൺട്രോൾഡ് ആണ്. ഇതേപോലെ ഇലക്ട്രോണിക് കൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ പൊട്ടൻഷ്യോമീറ്ററും ഉണ്ട്. ഇതാണ് വേരിയബിൾ റെസിസ്റ്റർ. ഇനി അടുത്ത ആറാമത്തെ റെസിസ്റ്ററാണ് നോൺ ലീനിയർ റെസിസ്റ്റർ ഓർ വാരിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, പേരിൽ തന്നെ ഉണ്ട്, നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് കാണിക്കുന്നത്. ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഇത് മെയിൻലി ഇലക്ട്രിക് അതേപോലെ ഇലക്ട്രോണിക് ഡിവൈസിനെ വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ നിന്നും അതേപോലെ ഓവർ വോൾട്ടേജ് ട്രാൻസിയൻറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഡിവൈസിന് പാരലൽ ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ കാർബൈഡ് അതേപോലെ സിങ്ക് ഓക്സൈഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഹൈ കോസ്റ്റ് ആണ് ഇതിനുള്ളത്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം മൈക്രോ പ്രോസസ്സറിൽ അതേപോലെ കേബിൾ ടി വി സർജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി വാരിസ്റ്റേഴ്സും അതേപോലെ തെർമിസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്, വാരിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കൺട്രോൾഡ് ആണ്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇനി ലാസ്റ്റ് ടൈപ്പ്, ഏഴാമത്തെ ടൈപ്പ്, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ അതേപോലെ LDR എന്ന് പറയും, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. അപ്പോൾ പേരിൽ പോലെ തന്നെ ലൈറ്റിന് സെൻസിറ്റീവ് ആണിത്, LDR ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഫാൾ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് വേരി ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാഡ്മിയം സൾഫൈഡ് കൊണ്ടാണ് LDR നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ കണ്ടക്ടിവിറ്റി ആണ്. അതായത് ലൈറ്റ് കുറയുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ കുറയുന്നു, ലൈറ്റ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ കൂടുക ചെയ്യുക. ഇനി ഇത് ചീപ്പാണ്, അതേപോലെ റെഡിലി അവൈലബിൾ ആണ്, സ്മോൾ പവർ ആൻഡ് വോൾട്ടേജ് അപ്ലിക്കേഷന് വേണ്ടിയൊക്കെ ഇത് യൂസ് ചെയ്യുന്നു. പ്രധാനമായിട്ടും ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ക്യാമറ ലൈറ്റ് മീറ്റേഴ്സ്, ക്ലോക്ക് റേഡിയോസിൽ, അതേപോലെ സ്മോക്ക് അലാംസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു, അതേപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട്, പ്രധാനപ്പെട്ട ചില ക്ലാസിഫിക്കേഷൻ 7 ടൈപ്പ് റെസിസ്റ്റേഴ്സിനെ കുറിച്ച് സ്ലൈഡായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തന്നു. അപ്പോൾ സ്ലൈഡ് ആയതുകൊണ്ട് പോയിൻറ്സ് ഒക്കെ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനും നോട്ട് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും.
ചെറിയൊരു ടോപ്പിക്കാണ് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നന്നായിട്ട് നമ്മൾ നോക്കി, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി ഡിഫറെൻറ്റ് ടൈപ്സ്. സോ ഇത്രയും എടുത്തത് നന്നായിട്ടൊന്ന് നോക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡു വെൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.